കെ ടി ജലീലിന് ചരിത്രം ഒട്ടുമേ അറിയില്ല എന്നാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നജീബ് കാന്തപുരം ജലീബിനെ എടുത്തുടുത്തിരുന്നു ജലീൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇനിയെങ്കിലും നന്നായിരിക്കും മുസ്ലിം ലീഗാണോ മഹത്തരം അതോ ജലീൽ സ്വതന്ത്ര പട്ടവുമായി ഇപ്പോഴും തങ്ങിക്കൊണ്ടിരിക്കുന്ന സി പി എം ആണോ ചരിത്രത്തിൽ മഹത്തരമെന്ന് അപ്പോൾ ജലീലിന് ബോധ്യമാകും സോഷ്യൽ മീഡിയ മുഴുവൻ ജലീലിനെ പാഠം പഠിപ്പിക്കുന്ന കമൻറ്റുകളാണ് കെ ടി ജലീൽ സിമിയായിരുന്നെന്നും നിരവധി സംഘടനകളെ ഒറ്റിയ ആളാണെന്നും നജീബ് കാന്തപുരം തുറന്നടിച്ചു ഭാവിയിൽ ജലീൽ സി പി എമ്മിനെയും ഒറ്റ സി എച്ചിനെ മാത്രം വായിച്ചാൽ പോരാ ഇ എം എസിനെയും ജലീൽ വായിക്കണമെന്നാണ് നജീബ് കാന്തപുരം പറഞ്ഞത് മലപ്പുറം ജില്ലാ രൂപീകരണത്തെക്കുറിച്ച് അന്ന് ഇ എം എസ് എന്താണ് പറഞ്ഞതെന്ന് ജലീൽ ഇനിയെങ്കിലും പഠിക്കണമെന്നും നജീബ് കാന്തപുരം വിമർശിച്ചു നിയമസഭയായിരുന്നു ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചതും കഴിഞ്ഞ ദിവസം ലീഗിലെ പി കെ ബഷീറുമായും ജലീൽ വാക്പോര് നടത്തിയിരുന്നു നിയമസഭയ്ക്കുള്ളിൽ താൻ സി എച്ച് മുഹമ്മദ് ഗോയയുടെ എല്ലാ ലേഖനങ്ങളും പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് പി കെ ബഷീർ ഒന്നും വായിച്ചിട്ടുണ്ടാകില്ല എന്ന ജലീലിൻ്റെ ആ പരാമർശമാണ് ബഷീറിനെ ചൊടിപ്പിച്ചത് അതാണ് സി എച്ച് മുഹമ്മദ് ഗോയ ആരാണ് മലപ്പുറത്തുകാർക്കെന്ന് ജലീലിന് ഇതുവരെ അറിയില്ലെങ്കിൽ പറഞ്ഞു തരാമെന്ന് ബഷീറും നജീബ് കാന്തപുരവും പ്രതികരിച്ചത് അതിന് തൊട്ടു പിന്നാലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങളുടെ ജീവചരിത്രവും കെയർ ഗൌരിയമ്മയുടെ ആത്മകഥയും കെ ടി ജലീൽ ഒന്നെടുത്ത് വായിക്കണമെന്നാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ ഉപദേശം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ ആത്മകഥയിൽ സി പി എമ്മിൻ്റെ ചതിയെപ്പറ്റി വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മുസ്ലിം ലീഗുമായുള്ള സഖ്യ ചർച്ചകൾക്ക് ഇ എം എസ് നമ്പൂതിരിപ്പാട് കോഴിക്കോടെ കോഴിക്കോട് ബി വി അബ്ദുള്ള കോയ സാഹിബിൻ്റെ വസതിയിലായിരുന്നു ചർച്ചകൾ നടന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫയ്ക്ക് തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ഇ എം എസിനെ സ്വീകരിച്ചു മുന്നണി അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കേണ്ട ആവശ്യങ്ങൾ ഇ എം എസിന് മുന്നിൽ ലീഗ് നേതാക്കൾ നിരത്തി മലപ്പുറം ജില്ലാ രൂപീകരണവും കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയുമായിരുന്നു പ്രധാനം ആദ്യഘട്ടത്തിൽ എതിർത്തെങ്കിലും ബിവിയുടെ വീട്ടിൽ തന്നെ നടന്ന തുടർ ചർച്ചകളിൽ ഇ എം എസ് അതൊക്കെ പിന്നീട് സമ്മതിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി എം മുസ്ലിം ലീഗ് സഖ്യം യാഥാർത്ഥ്യമായത് മുന്നണി അധികാരത്തിൽ വന്നു ലീഗ് ഇല്ലാതെയും ഭരിക്കാനുള്ള ഭൂരിപക്ഷം സർക്കാരിനുണ്ടായി ലീഗിന്റെ ആവശ്യങ്ങൾക്ക് നേരെ അങ്ങനെ ഇ എം എസ് പുറംതിരിഞ്ഞു മുസ്ലിം ലീഗിന്റെ ആവശ്യങ്ങളിൽ ധാരണ ഉണ്ടായിരുന്നില്ല എന്ന നിലപാടായിരുന്നു പിന്നീട് ഇ എം എസിന് സി പി എമ്മും മുന്നണി ഘടകശികളും തമ്മിലുള്ള തർക്കങ്ങൾ അങ്ങനെ രൂക്ഷമായി എങ്ങും പരാതികളും കുറ്റപ്പെടുത്തലുകളും മാത്രമായി ആക്ഷേപങ്ങളും ആരോപണങ്ങളും പരസ്പരം കോരിച്ചിരിഞ്ഞു മുന്നണിക്ക് രൂപം കൊടുത്ത വേളയിൽ നമ്പൂതിരിപ്പാട് നൽകിയതായി പറയുന്ന ഉറപ്പിനെ പറ്റിയായിരുന്നു എല്ലാ തർക്കവും നമ്പൂതിരിപ്പാട് തങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് ബാഫയ്ക്ക് തങ്ങൾ നൽകിയിട്ടില്ല എന്ന് നമ്പൂതിരിപ്പാടം ഇരു കൂട്ടർക്കും വേണ്ടി സാക്ഷി പറയാൻ വേണ്ടത്ര ആളുകളുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഗത്യന്തരമില്ലാതെ അവസാനം ബാഫക്കി തങ്ങൾ തങ്ങളുടെ നീളൻ കുപ്പായത്തിനുള്ളിൽ നിന്നും ഒരു ചക്രായുധം പുറത്തെടുത്തു വിദേശ നിർമ്മിത ടേപ്പ് റിക്കോർഡർ നൽകിയെന്ന് ബാഫക്കി തങ്ങളും നൽകിയില്ലെന്ന് നമ്പൂതിരി പറഞ്ഞ ആ ഉറപ്പുകൾ ഇ എം എസ് നമ്പൂതിരിപ്പട്ടിൻ്റെ ശബ്ദത്തിൽ തന്നെ അതാ പുറത്തു വരുന്നു ഇ എം എസുമായുള്ള അന്നത്തെ ചർച്ചകൾ മുഴുവൻ ബാഫക്കി തങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു ഗതികെട്ട് ക്യാസറ്റ് റെക്കോർഡർ പ്ലേതോടെ ഇ എം എസ് വെട്ടലായി ലീഗിന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ മനസ്സില്ലാ മനസ്സോടെ ഇ എം എസ് സമ്മതിച്ചു അടുത്തത് കെ ആർ ഗൗരിയമ്മയുടെ ഒരു ആത്മകഥയാണ് ലീഗ് നേതാക്കൾ കെ ടി ജലീലിൻ്റെ ഓർമ്മയ്ക്കായി പങ്കുവയ്ക്കുന്നത് ജില്ലാ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലയുടെ നാൽപ്പതാം വാർഷികം ആഘോഷിച്ച സന്ദർഭത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നത് കെ ആർ ഗൗരിയമ്മയായിരുന്നു മലപ്പുറം ജില്ല അനുവദിക്കുമ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി ഗൗരിയമ്മയായിരുന്നു അന്ന് കോട്ടയലിൽ വെച്ച് ഗൗരിയമ്മ ലീഗ് യുവാക്കളോട് പറഞ്ഞു ഈ ജില്ല അനുവദിക്കുന്നതിൽ തത്വത്തിൽ സി പി എം എതിരായിരുന്നു ഈ ജില്ലയ്ക്ക് അനുവദം നൽകാതിരിക്കാൻ പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഞങ്ങളും ശ്രമിച്ചു ജില്ല അനുവദിക്കാനിരിക്കുന്ന ക്യാബിനറ്റ് മീറ്റിംഗിലേക്ക് വരുമ്പോഴും ആ തീരുമാനം നീട്ടിക്കൊണ്ടുപോകാനുള്ള പോകാനുള്ള പല തന്ത്രങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ലീഗിതര മന്ത്രിമാർ ചർച്ച ചെയ്തു പാലക്കാട് കോഴിക്കോട് ജില്ലാ കളക്ടർമാരിൽ നിന്നും അതനുസരിച്ച് റിപ്പോർട്ടും തേടി പക്ഷേ സി എച്ച് മുഹമ്മദ് ഗോയുടെ വാദഗതികൾക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അല്പസമയം കൂടി തീരുമാനം നീട്ടിവെച്ചു കൂടി എന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടുന്ന അന്നത്തെ മുഖ്യമന്ത്രിയുടെ ചോദ്യത്തിന് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഒരിക്കലുമില്ല എന്നായിരുന്നു സി എച്ചിൻ്റെ മറുപടി സി എച്ചിൻ്റെ പ്രഖ്യാപനത്തിന് മുന്നിൽ തങ്ങൾ ഒരുക്കിക്കൊണ്ടുവന്ന റിപ്പോർട്ടുകൾ ചാവറ്റിക്കൂട്ടലേക്ക് ഇടേണ്ടി വന്നുവെന്ന് ഗൗരിയമ്മ ഓർമ്മിച്ചെടുക്കുന്നു സി പി എമ്മിൻ്റെയും ഇ എം എസ് നമ്പൂതിരി പഠനയും പലതരത്തിലുള്ള കുതന്ത്രങ്ങൾക്കും വഴിപ്പെടാതെയാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ല നേടിയെടുത്തതെന്ന് ഗൌരിയമ്മയുടെ ആത്മകഥയിലും അവർ വ്യക്തമാക്കുന്നുണ്ട് എല്ലാ പുസ്തകങ്ങളും വായിച്ചു നടക്കാറുള്ള അവകാശപ്പെടാറുള്ള കെ ടി ജില്ലയിൽ ഈ ആത്മകഥകൾ ഒരാവർത്തിയെങ്കിലും വായിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പറയാനുള്ളത്